ഞങ്ങൾ രാമഭക്തരാണ് അതേ സംബന്ധിച്ച് ഞങ്ങളുടെ വയറിൻ്റെ പ്രശ്നം കൂടി ഉണ്ട് രാമഭക്തരായി കിടന്ന് ചാവാൻ തയറില്ലെന്ന് തൊഴിലാളികൾ പറയും കർഷകർ പറയും ആശുപത്രികളിൽ പോലും അടച്ചുപൂട്ടിക്കൊണ്ട് രാമനെ ഈ ഒരു സെക്യുലർ സ്റ്റേറ്റ് രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യം ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ രാമനെ പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് അതിന് പ്രതിഷ്ഠാകർമ്മം ഈ പതിവ് രീതികളൊക്കെ ലംഘിച്ചുകൊണ്ട് പ്രതിഷ്ഠാകർമ്മം നടത്താൻ തന്ത്രിയല്ല പ്രധാനമന്ത്രിയാണ് വേണ്ടത് എന്ന് പറയുന്നിടത്തേക്ക് എത്തുകയാണ് എല്ലാ ഹർത്താലുകൾക്കും എതിരായി സാധാരണ വലിയ തോതിൽ വായി തലയ്ക്കാറുള്ള ഒരാളും മിണ്ടുന്നില്ല അമ്പത്താറഞ്ച് നെഞ്ചലവുള്ളൂർ പ്രധാനമന്ത്രിക്ക് അയാൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച മൂന്ന് ബില്ലുകൾ ഞങ്ങളിതാ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് പറയുന്നത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ താല്പര്യത്തിനെതിരായി ഒരു രാമനെ കാട്ടിക്കൊണ്ട് ഞങ്ങൾ തൃപ്തരാകൂ എന്ന രീതിയിലേക്കാണ് ഇവർ പറഞ്ഞു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു ഗവൺമെന്റ് അധികാരി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്ഥിതി വളരെ പ്രയാസകരമായിരുന്നു അതിനുമുമ്പ് രണ്ടാഴ്ചത്തേക്കുള്ള ഇറക്കുമതിക്കുള്ള കാശ്ഗോലില്ലാതെ ഫോറൻ എക്സ്ചേഞ്ച് ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത് അന്ന് നരസിംഹറാവുവിനെ സന്ദർശിച്ച ആദ്യ അന്താരാഷ്ട്ര പ്രതിനിധി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് കാർല ഹിൽസാണ് കാർല ഹിൽസ് എന്ന മതമ്മ ഇവിടെ വന്ന് പ്രധാനമന്ത്രി പദവി ഏറ്റെടുത്ത ഉടനെ തന്നെ നരസിംഹറാവുവിനോട് ചോദിച്ച ചോദ്യം നിങ്ങൾ നിങ്ങളുടെ വാതിലുകളെല്ലാം തുറന്നിച്ചിരിക്കല്ലേ നോക്കൂ ഞങ്ങൾ അമേരിക്കക്കാർ ലോകത്താകെ മുതൽ മുടക്കുന്നതിൻ്റെ വൺ ടെൻത്ത് ഓഫ് വൺ പേഴ്സൻറ്റ് മാത്രമാണ് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ആയിരത്തിലൊരംശം മാത്രമാണ് ഇന്ത്യയിൽ മുതൽ മുടക്കിയുള്ളത് ഞങ്ങൾ മുതൽ മുടക്കാൻ തയ്യാറാണ് പ്രൊവൈഡ് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗാട്ടു ചർച്ചകളിൽ നടക്കുന്ന കടുമ്പിടിത്തം അവസാനിപ്പിക്കണം ഇന്ത്യ സർവീസ് സെക്ടർ ഓപ്പൺ അപ്പ് ചെയ്ത് കിട്ടണം രണ്ട് നിങ്ങളുടെ പാറ്റൻ്റ് നിയമം ബൗദ്ധിക സ്വത്തവകാശ നിയമം ഭേദഗതി ചെയ്യണം ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കിയ നിയമം എഴുപതിൽ പാസ്സാക്കിയാൽ നിയമം ഭേദഗതി ചെയ്യണം മൂന്ന് ഞങ്ങളുടെ മോഷൻ പിക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ യഥേഷ്ടം അമേരിക്കൻ പടങ്ങൾ കൊണ്ടുവന്ന് തള്ളാൻ ഞങ്ങൾക്ക് അനുവാദം നൽകണം അത് നോക്കാമെന്ന് പറയുകയും ക്രമേണ അതിൽ നടപ്പിലാക്കി ചെയ്യുകയും ചെയ്യാണ് യഥാർത്ഥം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് തൊണ്ണൂറാവുമ്പോൾ സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് ശേഷം സാമ്രാജ്യ ശക്തികൾക്ക് അതിൻ്റെ ഉപകരണങ്ങൾക്ക് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യ എങ്ങനെ കൈവശത്താക്കാം എങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു കയറാം എന്നുള്ളത് വലിയ നോട്ടോട്ട കാര്യമാണ് അപ്പോൾ ഇത്തരം ഒരു സാമ്പത്തിക സ്ഥിതിയിൽ തീർത്തും ഇന്ത്യയെ പുതുക്കിപ്പണിയാവുന്ന രീതിയിലേക്കുള്ള കുറിപ്പടികളാണ് വേൾഡ് ബാങ്ക് ഐ എം എഫ് കൊടുത്തത് വേൾഡ് ബാങ്കിൻ്റെയും ഐ എം എഫിൻ്റെ നിർദ്ദേശാനുസരണമാണ് നരസിംഹറാവു തുടങ്ങിയത് ആ പെരുമാറ്റത്തിനെതിരെ ഇന്ത്യയിലെ തൊഴിലാളികളെ ആകെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സി ഐ ടി ഒരു വലിയ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ ഇരുപത്തി ഒമ്പതിന് ഒരു അഖിലേന്ത്യാ പണിമുടക്കം നടത്തി അതിൽ കൂടെ ചേർത്ത് നിർത്താൻ കഴിയാവുന്ന ആളുകൾ മുഴുവൻ സംഘടനകളെ മുഴുവൻ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വലിയ പക്ഷവുമായിരുന്നു ഈ നയങ്ങൾ എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഫൈനാൻസ് മൂലധനത്തിൻ്റെയും താല്പര്യത്തിന് ഇണങ്ങിയ തരത്തിലുള്ള നയങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ ചെറുത്തു കൽപ്പിക്കുമെന്നാണ് അന്ന് സിഐ ടി വിന്റെ നേതൃത്വത്തിൽ മറ്റിതര യൂണിയൻ സംഘടനകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തൊണ്ണൂറ്റി നവംബർ ഇരുപത്തി ഒമ്പതിന് നടന്ന പണിമുടക്ക് തെളിയിച്ചത് ഇത് വലിയ ഞെട്ടലാണ് പലർക്കുണ്ടായത് ഈ ഇങ്ങനെ ഒരു രാജ്യത്ത് ഇന്ത്യയെ പോലെ രാജ്യത്ത് ദശലക്ഷക്കണക്കിന് തൊഴിലാളിയിൽ പണിമുടക്കാണ് അന്നത്തെ ലോക സാഹചര്യം എന്താ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഡബ്ല്യു എഫ് ടി വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയന് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാവണം അതിൻ്റെ മുഖപത്രം അടച്ചു ട്രാഗിൽ അതിൻ്റെ ഓഫീസ് അടച്ചു കൂട്ടുകയാണ് അതേസമയത്ത് വെസ്റ്റേൺ കൺട്രീസിൽ മൊത്തം ലണ്ട ബ്രിട്ടനിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലുമൊക്കെ വലിയ വ്യാപകമായ തോതിൽ പിരിച്ചുവിടലുകളും അടച്ചുപൂട്ടലുകളും നടക്കുകയാണ് അങ്ങനെ അന്താളി ചെയ്തു പോകുന്ന ട്രേഡ് യൂണിയനുകളുടെ മെമ്പർഷിപ്പ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിമുടക്കിയത് ലോകം വളരെ അത്യാവശ്യത്തോടെയാണ് നോക്കിക്കേണ്ടത് തൊണ്ണൂറ്റൊന്ന് നവംബർ ഇരുപത്തൊമ്പത് പണിമുടക്കത്തിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പെട്ട പ്രസ്താവനകൾ വന്നിരുന്നു അത് രാജ്യത്തെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ അതിനെ തകർക്കാനുള്ള ശ്രമമാണ് ട്രേഡ് യൂണിയൻ നടത്തുന്നതാണ് അതിൽ വീണുപോയ കുറേ ആളുകളുണ്ട് സംഘടനകളുണ്ട് എന്നാൽ തൊണ്ണൂറ്റി രണ്ട് ജൂൺ പതിനാറിന് ഏഴ് മാസം കഴിഞ്ഞ് വീണ്ടും രണ്ടാമതൊരു പണിമുടക്കം നടക്കുകയാണ് തൊണ്ണൂറ്റി രണ്ട് ജൂൺ പതിനാറ് ആ പണിമുടക്കം അഭൂതപൂർവ്വമായ ഒരു വലിയ ചെറുത്തുനിൽപ്പ് സമരമായി മാറി അത് അതുവരെ സമരങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞു നിരുന്ന ആളുകൾ എഫ് എ സി ടിയിലെ എഞ്ചിനീയർമാർ ഫോറം ഫോർ സയൻറ്റിസ്റ്റ് എഞ്ചിനീയർസ് ആൻഡ് ടെക്നോക്രാറ്റ്സ് ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞർ എയർ ഇന്ത്യ ഇന്ത്യൻ എയർലൈൻസ് ഈ മേഖലകളിലൊക്കെയുള്ള തൊഴിലാളികൾ ജീവനക്കാർ പണിമുടക്കൽ പങ്കുചേരാണ് അപ്പോൾ അത് വീണ്ടും ഒരു വലിയ ചെറുത്തുനിൽപ്പ് സമരം വ്യാപകമായ രീതിയിൽ വളർന്നു വന്നപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ യോഗം ചേർന്ന് ട്രേഡ് യൂണികളുടെ ഈ സംഘടനകളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്തു അത് തൊണ്ണൂറ്റി രണ്ട് നവംബർ ഇരുപത്തി അഞ്ചിന് ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിലേക്ക് ദശലക്ഷക്കണക്കിന് തൊഴിലാളികളിൽ കൊണ്ടുള്ള വലിയ പ്രതിഷേധ മാർച്ച് നടത്താനായിരുന്നു ഈ നയങ്ങൾ ഞങ്ങൾ യാതൊരു തരത്തിലും അനുകൂലിക്കില്ലെന്നും വിട്ടുവീഴ്ചയില്ലാതെ പോരാടുമെന്ന് ഇന്ത്യയിലെ തൊഴിലാളികളാകെ പ്രഖ്യാപിക്കുന്ന ആ ദിവസം ലോകമാകെ കാതോർത്ത ദിവസമാണ് കാരണം ഇങ്ങനെ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾ കട്ടിങ് അക്രോസ് അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷനും അവരുടെ ജാതി മത ഭേദങ്ങൾക്ക് അതീതമായി ഭാഷാഭേദങ്ങൾക്ക് അതീതമായി ഇന്ത്യയിലെ തൊഴിലാളികളൊന്നിച്ച് ഒറ്റക്കെട്ടായി തൊണ്ണൂറ്റി രണ്ട് നവംബർ ഇരുപത്തഞ്ചിന് ഇന്ത്യൻ പാർലമെൻറ്റിനു മുമ്പിലേക്ക് മാർച്ച് ചെയ്യാണ് അപ്പോൾ അത് ലോകം മാത്രമല്ല ഇന്ത്യയിലെ തൊഴിലാളികളും വളരെ ആവേശത്തോടുകൂടി അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രകടനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഗ്രാസ്റൂട്ട് ലെവലിലേക്ക് ഈ പ്രക്ഷോഭത്തിൻ്റെ സന്ദേശം ഈ നയങ്ങൾക്കെതിരെ ഞങ്ങൾ ചേർത്ത് നിൽക്കുമെന്നുള്ള മുദ്രാവാക്യം വ്യാപകമായി വരുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു ചെറിയ വത്രങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ ഒരു ചെറിയ അറിയിപ്പ് വരുന്നത് സന്യാസിമാർ യോഗം ചേർന്ന് കർസേവയുടെ തീയതി നിശ്ചയിക്കുമെന്നാണ് അവർ നിശ്ചയിച്ചു തൊണ്ണൂറ്റി ഡിസംബർ ആറ് കലണ്ടറിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് നവംബർ ഇരുപത്തഞ്ച് അങ്ങനെ ജ്വലിച്ചു നിന്നിരുന്ന ഈ നവംബർ ഇരുപത്തഞ്ച് അടർത്തി മാറ്റി അവിടെ ഡിസംബർ ആറ് ഒട്ടിച്ച് തീർക്കുകയാണ് ചെയ്തത് ഇത് ഏതെങ്കിലും ഒരു ഡിസംബർ ആറ് നമുക്കറിയാം ബാബറി മസ്ജിദ് തകർക്കുകയും ചെയ്തത് ആ ബാബറി മസ്ജിദ് തകർക്കൽ ഏതെങ്കിലും ഒരു മതഭ്രാന്തരായ കുറേ ആളുകളുടെ ഒരു വൈകാരിക പ്രകടനം വന്ന കാണേണ്ടത് അതൊരു വലിയ ഇൻ്റർനാഷണൽ പ്ലോട്ട് ഒരു വലിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് വരുന്നത് ഇന്ത്യയിലെ തൊഴിലാളികൾ അവരുടെ ജാതി മത ഭാഷാ ഭേദങ്ങൾ മറന്നുകൊണ്ട് ഒന്നിച്ച് ഈ ഗവൺമെൻറ് നയങ്ങൾ ചെറുത്തുകോല്പിക്കാൻ ഒന്നിച്ചു വരുന്നു എന്നുവന്നാൽ അതിൻ്റെ അർത്ഥം ഇവരുടെ സിംഹാസനക്കാലുകൾ ഇളകാൻ തുടങ്ങിയിരിക്കുന്നതാണ് അങ്ങനെ തങ്ങളുടെ സിംഹാസനക്കാലുകൾ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇതര ഒരു വലിയ അതിനീജമായ ഗൂഢാലോചന നടത്തിയത് എന്ന് ഇന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും അതിനുശേഷം വന്ന സംഭവങ്ങൾ അതാണ് തൊണ്ണൂറ്റി രണ്ട് നവംബർ ഇരുപത്തഞ്ചിന് മാർച്ച് നടന്നു ഡിസംബർ ആറിന് ശേഷം വീണ്ടും തൊണ്ണൂറ്റി മൂന്നില് അതുവരെ പുതിയ സാമ്പത്തിക നയങ്ങൾക്കെതിരെ എന്നതായിരുന്നു മുദ്രാവാക്യമെങ്കിൽ സാമ്പത്തിക നയങ്ങൾക്കും എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ട് ഇന്ത്യയിലെ ട്രെയിനിയനുകൾ ഒന്നിച്ച് മുന്നോട്ട് പോയത് ഇപ്പോൾ ഇന്ന് ആ ഇപ്പോൾ വീണ്ടും അന്ന് ആദ്യകാലത്ത് ഈ സമരങ്ങളിൽ കക്ഷി ചേർന്നിരുന്ന ബി എം എസ് ഭാരതീയ മസ്തൂർ സംഘ് ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ സംഘടനയായ അടക്കം ചേർന്നാണ് ഈ ഡിമാൻഡുകൾ ഫോർമലിറ്റ് ചെയ്തത് എന്നാൽ ആർ എസ് ഈ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആർ എസ് എസ് അന്ന് പിന്മാറുകയാണ് പ്രക്ഷോഭങ്ങൾ സമരങ്ങളിൽ പിന്മാറുകയാണ് അപ്പൊ കാണുന്ന ഒരു കാര്യം മൻമോഹൻ സിംഗിന്റെ അവസാന കാലത്ത് വന്ന വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ പോളിസി പരാലിസിസ് എന്ന് പറഞ്ഞ ടൈം മാസികയുടെ വെസ്റ്റേൺ മാഗസിനുകളിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന പിടിപ്പ് കേട്ട മൻമോഹൻ സിംഗിന് പകരം ഉയർത്തിക്കാട്ടിയൊരു ബിംബമാണ് ഗുജറാത്തിലെ വൈബ്രന്റ് ഗുജറാത്ത് കണ്ടിച്ച മോഡി അങ്ങനെ മോഡിയാണ് ഒരു താരമെന്ന നിലക്ക് സബ്കാ വികാസ് എന്ന രീതിയിൽ വികാസ് പുരുഷൻ എന്ന രീതിയിൽ മോഡിയെ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഓരോ സംഭവവും ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഒന്നാണ് ഈ മോഡി ഗവൺമെൻ്റ് എന്ന് തെളിയുകയാണ് നമുക്ക് ഒരു ചെറിയ ഉദാഹരണം നോക്കിയാൽ മതി നമ്മുടെ റിലയൻസിൻ്റെ റിലയൻസിന് വേണ്ടി മുകേഷ് അംബാനി സംഘത്തിന് നമ്മുടെ കൃഷ്ണാഗോദാവരി നദീതടത്തിൽ ഒ എൻ ജി സിക്ക് എണ്ണക്കിണറുണ്ട് ഒ എൻ ജി സി എണ്ണ പര്യവേഷണം നടത്തി കൊണ്ടിരിക്കുകയാണ് ആ എണ്ണ പര്യവേഷണം നടത്തുന്ന ഒ എൻ ജി സിയുടെ തൊട്ടടുത്ത പ്രദേശങ്ങൾ ഈ റിലയൻസിന് ചാർത്തി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ദീപാങ്കർ മുഖർജിയെ പോലെയുള്ള അന്നത്തെ സി ഐ ട്യൂ നേതാവ് പാർലമെന്റിൽ അതിശക്തമായി എതിർത്തു അന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കാശില്ല അതുകൊണ്ട് സ്വകാര്യ മേഖല കൂടി അതിൽ പങ്കെടുക്കട്ടെ എന്ന് പറയുകയത് നടത്തി വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒ എൻ ജി സിയിലെ ഉദ്യോഗസ്ഥന്മാർ കാണുന്നത് എന്താ ഒ എൻ ജി സിയിലെ എണ്ണപ്പാടത്തിൽ നിന്ന് പ്രകൃതിവാദങ്ങളും കട്ടൂറ്റി വില്ക്കാണ് റിലയൻസ് അങ്ങനെ ഈ കട്ടൂറ്റി വെക്കുന്ന വിവരം ഈ ഒ എൻ ജി സിയിലെ ഉദ്യോഗസ്ഥന്മാർ ഹൈഡ്രോ കാർബൺ സെക്രട്ടറി കത്തയക്കണം മെസ്സേജ് കൊടുക്കുകയാണ് ഉടനെ വരുന്ന മറുപടി നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ആർബിട്രേറ്ററെ ഒരു മധ്യസ്ഥനെ ഏർപ്പെടുത്താം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ അത് എന്തുകൊണ്ട് ഹൈഡ്രോ കാർബൺ സെക്രട്ടറി അങ്ങനെ പറയാൻ കാരണം റിലയൻസിനെതിരായ ചെറിയ നടപടി നീങ്ങിയതിൻ്റെ പേരിൽ അന്നൊരു മന്ത്രിക്ക് ആൾ പണി പോവാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് പണി പോയിട്ടുണ്ട് സ്വന്തം പണി ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അയാൾ ചെയ്തത് ഇൻ്റർനാഷണൽ ആർബിസ്ട്രേറ്റർക്ക് വിടാന്നുള്ള ഒരു ഇത് പുറപ്പെടുകയാണ് പക്ഷെ അവിടുത്തെ ഒ എൻ ജി സി വെറുതെ വിട്ടില്ല അവർ കോടതി പോയി കോടതി പോയ സമയത്ത് അന്ന് വീരപ്പമൊലി ആയിരുന്നു അന്നത്തെ പെട്രോളിയം മന്ത്രി ആൾ ഓഫീസിൽ നിന്ന് വിളിച്ചു ചോദിക്കുക നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ കോടതിയിൽ പോയത് ആരോട് ചോദിച്ചിട്ടാണ് കോടതിയിൽ പോയത് അന്ന് തട്ടിക്കയറിയ സമയത്ത് അവരാകെ വരച്ചാണ് പക്ഷെ അന്ന് ഭാഗ്യവശാൽ അന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ പിന്നെ നയപരമായ കാര്യങ്ങൾക്ക് ഇവർക്ക് ഇടപെടാതിരിക്കാൻ ഇടപെടാൻ പറ്റില്ല അതുകൊണ്ട് കോടതി പ്രൊസീഡിങ്സ് പോയി കോടതി പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം കോടി ഡോളർ ഡോളർ ഊർപ്പി എന്നുള്ള കാര്യങ്ങൾ തർക്കമുണ്ട് അത്രയും നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഈ എണ്ണ കട്ടുറ്റിവിറ്റത് സ്ഥിരീകരിച്ചുകൊണ്ട് അതിന് അത് ഈടാക്കാൻ വേണ്ടിയുള്ള ഉത്തരവാണ് വിധിയാണ് വന്നത് സ്വാഭാവികമായും നമ്മൾ കരുതെന്താ അതുവരെ മൻമോഹൻ സിംഗ് റിലയൻസിൻ്റെ സ്വന്തം ആളാണ് ഈ ചങ്ങാത്ത മുതലാളിത്തമാണ് റിലയൻസിൻ്റെ കുടുംബത്തിൽ വന്ന കുടുംബ സ്വത്ത് തർക്കത്തിൽ പരിഹരിക്കാൻ വേണ്ടി അടികളിൽ പോയി മൻമോഹൻ സിംഗ് ഈ അവരുടെ അമ്മയെ കണ്ട കാര്യമൊക്കെ വലിയ പത്രവാർത്തകൾ വരുന്നു അതിൽ അധിക്ഷേപിക്കുന്നു അതിനെക്കുറിച്ച് പരാമർശങ്ങൾ വരുന്നു പക്ഷെ സംഭവിച്ചതെന്താ ഈ ഇങ്ങനെ മൻമോഹൻ സിംഗിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും വിശ്വസ്തനും ഉറ്റതോഴനുമായ റിലയൻസിനെ ശിക്ഷിച്ചാൽ സ്വാഭാവികമായിട്ടും പിന്നീട് അധികാരത്തിൽ വരുന്ന മോഡി അതിനെതിരെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു പ്രധാനമന്ത്രിയായി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുകേഷ് അംബാനിയാണെന്നാണ് മുകേഷ് അംബാനിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരു ചിത്രം ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ പ്രസ്ഥപ്പെടുത്തിയാണ് അത് മുകേഷ് അംബാനിയുടെ ലേഖനമാണ് മുകേഷിനോട് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിക്കുകയാണ് മുകേഷ് ഡു യു നോ ദ ടിയേഴ്സ് ദാറ്റ് വി ഡ്രോപ്പ് ആർ നോട്ട് അവേഴ്സ് എന്ന് വെച്ചാൽ നാം ഉതിർക്കുന്ന ഒന്നും തന്നെ നമ്മുടേതല്ല എന്നർത്ഥം അത് സാഹിത്യ ഭാഷയാണ് അത് വായിച്ചപ്പോൾ എനിക്കും മനസ്സിലായില്ല പക്ഷേ എൻ്റെ താഴോട്ട് മുകേഷിൻ്റെ പറയുന്നുണ്ട് എൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ ടിയർഗ്യാസ് ഷെല്ലുകൾ വിദേശത്ത് നിർക്കുമതിയാണ് അതുകൊണ്ട് നമുക്ക് യുദ്ധോപകരണ നിർമ്മാണത്തിന് നിങ്ങൾ സഹായിക്കുമോ ഞങ്ങളെ യെസ് ഞങ്ങൾ സഹായിക്കാം പ്രൊവൈഡഡ് മൂന്ന് കണ്ടീഷൻസ് ത്രീ സീസ് സി ബി ഐ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സി എ ജി ഈ മൂന്ന് കൂട്ടരുടെ ഉപദ്രവം ഇടങ്ങേറുണ്ടാവരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മൂന്ന് കൂട്ടർ ഇടങ്ങേറില്ലാതിരുന്ന പക്ഷം ഞങ്ങൾ നിങ്ങളുടെ പ്രതിരോധ ആവശ്യത്തിന് വേണ്ട ആയുധങ്ങൾ ഉണ്ടാക്കാനും അത് സഹായിക്കാനും വിദേശത്തിലെ ഞങ്ങളുടെ സഖ്യ കക്ഷിയോട് പറയാനും തയ്യാറാണെന്നാണ് പറഞ്ഞത് പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ് എച്ച് ഐ എല്ലിനുമായിട്ട് എച്ച് ഐ എൽ ഉണ്ടാക്കേണ്ട യുദ്ധോപകരണ യുദ്ധവിമാനം അതായത് നമ്മൾ ഈ പാരീസ് ഫ്രാൻസിൽ പോയി ദസാൾട്ടുമായിട്ടുണ്ടാക്കിയ ആ കരാറി പ്രകാരം എച്ച് ഐ എല്ലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ പിന്നീട് എന്ത് വന്നു അത് അംബാനിയുടെ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ പോയിട്ട് അന്ന് പാരീസിൽ പോയി നമ്മുടെ പ്രധാനമന്ത്രി കരാർ പോവുകയാണ് എച്ച് ഐ എല്ലിന് കൊടുക്കുന്നതിന് പകരം അംബാനിക്ക് കൊടുക്കുക നോക്കൂ ഇതാണ് ചങ്ങാത്ത മുതലാളിത്തം അതിന് ചങ്ങാത്ത മുതലാളിത്തത്തിന് രാഷ്ട്രീയ കക്ഷികളോ ദേശസ്നേഹമോ ഒന്നുമില്ല അതിന് ലാഭം അതിൻ്റെ ലാഭം മാത്രം നോട്ടം അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന തൊഴിലാളികൾ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ബി എം എസ് സമരത്തിൽ നിന്ന് വിട്ടു നിന്നിട്ട് പോലും അതിനെ നേതാക്കളെ കിട്ടുന്നുള്ളൂ അഖിലേന്ത്യാ പണിമുടക്കങ്ങൾ വരുമ്പോഴൊക്കെ സാധാരണ തൊഴിലാളികൾ പങ്കുചേർന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ബി എം എസിൻ്റെ അണികൾ പോലും ഈ ബി എം എസ് അടക്കം നേരത്തെ തയ്യാറാക്കിയ പന്ത്രണ്ടിന പരി മുദ്രാവാക്യങ്ങളുടെ പറകിൽ അണിനിരുന്നുകൊണ്ട് പക്ഷേ രംഗത്താണ് ഈ ഗവൺമെൻ്റ് നയങ്ങൾ തെറ്റാണ് തൊഴിലാളികളെ വരിഞ്ഞു മുറുക്കുന്ന ലേബർ പരിഷ്കാരങ്ങൾ തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾ അത് മാറ്റണം അതുപോലെ തന്നെ ഫിക്സഡ് ടേം അപ്പോയിൻമെൻ്റ് സ്ഥിരകാല നിയമനം എന്നാൽ കേട്ടാൽ തോന്നുന്നത് എന്താ സംഭവം ഒരു തൊഴിലാളിയെ നിങ്ങൾക്ക് പാട്ടത്തിന് എടുക്കാം അത് മാസത്തേക്കോ ആറ് കൊല്ലത്തേക്കോ പതിനാറ് കൊല്ലത്തേക്കോ മുപ്പത്തിരണ്ട് കൊല്ലത്തേക്കോ പാട്ടത്തിന് എടുക്കാം യാതൊരു ആനുകൂല്യങ്ങൾ നൽകേണ്ടതിൽ ഇപ്പോൾ കൊടുക്കുന്ന കാശ് അന്നും കൊടുത്താൽ മതി ഈ രീതിയിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തിൽ തൊഴിലാളികൾക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാരുടെ കാലത്ത് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് പണി പണിമുടക്കിയാൽ നിങ്ങൾ ജയിലിലിടാം പണിമുടക്കിനെ സഹായിച്ചാൽ നിങ്ങളെ പിഴ ഈ രീതിയിൽ ഒരു പരിഷ്കൃത സമൂഹത്തിനും ചേരാത്ത രീതിയിൽ അങ്ങേയറ്റം അടിമ അടിമങ്ങളാക്കി തൊഴിലാളികളെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ അടിക്കടി വരികയാണ് അതിന് അവർ പറയുന്ന കാര്യം നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് അവർ പറഞ്ഞ കാര്യം നമ്മുടെ ഇൻ്റർനാഷണൽ ഈ ഫൈനാൻസിനെ സഹായിക്കുന്നതിന് വേണ്ടി അത്തരം ചർച്ചകളിൽ അവർ ആവശ്യപ്പെട്ടൊരു കാര്യം ചേംബർ ഓഫ് കോമേഴ്സ് ജർമ്മൻ ചേംബർ ഓഫ് കോമേഴ്സ് എന്ന ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊരു എക്സിറ്റ് പോളിസി വേണമെന്നാണ് തൊണ്ണൂറ്റൊന്നിൽ എക്സിറ്റ് പോളിസി മീൻസ് നിങ്ങൾ എൻട്രി പോളിസി ഉണ്ട് ഒരാളെ ജോലിക്ക് കയറ്റാൻ എന്നാൽ എക്സിറ്റ് പോളിസി ഒരാളെ തൊഴിൽ നിന്ന് വിടുതൽ ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമാണ് എന്ന് വെച്ചാൽ പിരിച്ചുവിടാൻ ഞങ്ങൾക്ക് അധികാരമാണ് എന്നാൽ പച്ച മലയാളം അങ്ങനെ പിരിച്ചുവിടാൻ അധികാരം കൊടുക്കുന്ന ഒന്നായി തീർന്നു നമ്മുടെ ഈ ട്രേഡ് ലേബർ നിയമങ്ങൾ മുഴുവൻ തൊഴിൽ നിയമങ്ങൾ മുഴുവൻ മാറ്റിയതിൻ്റെ ഭാഗമായിട്ടും അന്ന് പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വേണ്ടി ബിസിനസ് സുസാധ്യമാക്കുന്നതിന് വേണ്ടി അന്ന് ലോകബാങ്ക് അതിനൊരു ഇൻഡെക്സ് തന്നെ തയ്യാറാക്കിയിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതിൽ വളരെ പതികലായ ഇന്ത്യ കുതിച്ചു കയറി മുന്നോട്ട് വന്ന് നൂറ്റി നാൽപ്പത് നൂറ് അങ്ങനെ അറുപത്തി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോക ബാങ്ക് പബ്ലിഷ് ചെയ്യുന്ന ഏർപ്പാട് നിർത്തി കാരണം അതിനകത്ത് കള്ളത്തരം ഒരുപാട് മാനിപ്പുലേഷൻസ് പുറത്തു വന്നതിന് ശേഷം അവർ നിർത്തി എന്ന് മനസ്സിലാക്കി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോലെ തന്നെ മറ്റൊരു ആണ് എനാബ്ലിംഗ് ബിസിനസ് ഇൻ ബിസിനസ് ഇൻ അഗ്രികൾച്ചർ കൃഷിയിൽ ബിസിനസ് സുസാധ്യമാക്കൽ എളുപ്പാക്കൽ അതിനൊരു വലിയ സൂചികയുണ്ട് ആ സൂചികയിൽ ഇന്ത്യ വളരെ താഴെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഫ്രാൻസാണ് ഫ്രാൻസ് പിന്നെ ഇന്ത്യ ഇന്ത്യക്ക് അറുപത്തി മൂന്ന് മാർക്ക് ഉള്ളു ഫ്രാൻസിന് തൊണ്ണൂറ്റേഴ് മാർക്കുണ്ട് അപ്പം ഈ തൊണ്ണൂറ്റേഴ് മാർക്ക് കിട്ടിയ ഫ്രാൻസിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഫ്രാൻസാണ് ആണ് ലോകത്താദ്യമായി ഒരു കർഷകനെ കമ്പനിയുടെ പാറ്റൻ്റ് നിയമം ലംഘിച്ചു എന്ന് പറയുന്നത് ഇൻഫ്രിഞ്ച്മെൻറ്റ് ആരോപിച്ചുകൊണ്ട് ഒരാളെ ജയിലിലിടുന്നത് വൺസാൻഡോ കമ്പനി ഒരാളുടെ വയലിൽ കയറി വന്നിട്ട് ഇത് ഞങ്ങൾ അയാളുടെ സമ്മതം കൂടാതെ വന്ന് പരിശോധിച്ചത് ഞങ്ങളുടെ വിത്ത് ഉപയോഗിച്ചുണ്ടാക്കിയ കൃഷിയാണ് അതൊക്കെ അയാൾ ഞങ്ങൾക്ക് റോയൽറ്റി തരണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയാണ് അവസാനം ഈ കർഷകൻ ജയിലിൽ ജയിലിലടക്കപ്പെടുകയാണ് ഇങ്ങനെ കർഷകർ കർഷകരെ ജയിലിലടക്കുന്ന അടക്കം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിയമങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രാൻസ് ഒന്നാം സ്ഥാനത്ത് വന്നത് രണ്ടാം സ്ഥാനം ക്രൊയേഷ്യ എന്ന ഓർമ്മ അങ്ങനെ അറുപത്തി മൂന്ന് പോയിന്റ് ഇന്ത്യക്കുണ്ട് അത്തരം ഒരു ഘട്ടത്തിലാണ് നമ്മൾ കർഷകർക്കെതിരായ മൂന്ന് നിയമങ്ങൾ പാസാക്കുന്നത് ആ കർഷകർക്ക് മാത്രമല്ല സാധാരണ മനുഷ്യർക്കെതിരാണ് അതിനകത്ത് നമ്മൾ ഏറ്റവും അവസാനത്തെ നിയമം എടുക്കുക മൂന്നാമത്തെ നിയമത്തിൻ്റെ പേര് എസെൻഷ്യൽ കമോഡിറ്റീസ് മെയിൻ്റനൻസ് ആക്ട് എന്നാണ് തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ നിയമം എസെൻഷ്യൽ കമോഡിറ്റീസ് മെയിൻ്റനൻസ് ആക്ട് ഭേദഗതി ചെയ്യുന്നത് എസെൻഷ്യൽ കമോഡിറ്റീസ് ഏതെങ്കിലും അനസെൻഷ്യൽ ആയതുകൊണ്ടല്ല അനാവശ്യവസ്തുമായതുകൊണ്ടല്ല കോവിഡ് കാലത്ത് നമ്മുടെ പല സ്ഥലത്തും ഈ മാസ്കുകൾ പൂത്തിവെച്ച സമയത്ത് ജില്ലാ കളക്ടർമാർ ഈ നിയമം ഉപയോഗിച്ചിട്ടാണ് അത് പിടിച്ചെടുത്തത് ഈ ഭക്ഷ്യ സ്റ്റോക്ക് സാധനങ്ങൾ ഈ കരിഞ്ചത്തക്ക് വേണ്ടി പൂത്തിവയ്പ്പ് നടത്തുകയാണെങ്കിൽ അത് പിടിച്ചെടുക്കാൻ കളക്ടർമാർ അനുവദിക്കുന്ന നിയമമാണ് എസെൻഷ്യൽ കമോണിറ്റീസ് ആക്ട് പക്ഷേ അത് ഭേദഗതി ചെയ്തിരിക്കുന്നു ഇപ്പം ഒരു കളക്ടർക്ക് കളക്ടർക്കല്ല ഗവർണർക്കും പോയി ഒരു കോൺഫെസ്കേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല കാരണം ഈ യുദ്ധം വന്നാൽ ക്ഷാമം വന്നാൽ വില ഇരട്ടിയായാൽ അല്ലെങ്കിൽ ഒരു യുദ്ധം വന്നാൽ അപ്പോൾ വേണമെങ്കിൽ ഗവണ്മെന്റ് ഇടപെടാം എന്നാണ് ആ നിയമം പറഞ്ഞത് ഗവണ്മെന്റിന് ഇടപെടാമെന്നത് ശരിയാണ് പക്ഷേ നിങ്ങളെ ഒരു കലക്ടർ കോൺഫിസ്കേഷന് വേണ്ടി പോയാൽ അയാൾ ഇങ്ങോട്ടൊരു കടലാസ് കാണിച്ചാൽ കലക്ടർ പണി നിന്നു എന്താ ഞങ്ങൾക്ക് ഇന്ത്യയിൽ പട്ടണി ക്ഷാമമുള്ള സമയത്തും ഞങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് കയറ്റുമതിക്കുള്ള ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എക്സ്പോർട്ട് കാണിച്ചാൽ മതി ഇയാൾ തുടാൻ കഴിയില്ല ആ രീതിയിലുള്ള നിയമമാണ് അത് കർഷകർ മാത്രം ഇതിലുള്ള ഇതിലെതിരായ നിയമമല്ല അത് മുഴുവൻ ജനങ്ങൾക്കും എതിരായിട്ടുള്ള ഇതാണ് ഭക്ഷ്യസുരക്ഷയുടെ പ്രശ്നമാണ് ഉദാഹരണത്തിന് ഈ നിയമം വരുന്നതിന് ഒരു ഇരുപത് ദിവസം മുമ്പാണ് ഐ ടി സി കമ്പനി ഇന്ത്യ ടുബാക്കോ കമ്പനി ടുബാക്കോ ഒക്കെ വിറ്റിട്ട് ഇപ്പോൾ അവർ ചെയ്യുന്നത് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ആണ് ശ്രദ്ധ തിരിച്ചത് അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എ ജി എം ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അതിൻ്റെ ചെയർമാൻ നടത്തിയ പ്രസ്ഥ പ്രസംഗം മിക്ക പത്രങ്ങളും പരസ്യമായിട്ട് കൊടുത്തിരുന്നു അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് ജില്ലകളിലായി ഇത്ര ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മളിലുണ്ട് നമ്മളെ അടുത്ത് നടപ്പിലാവാൻ പോകുന്ന നിയമ ഭേദഗതി അനുസരിച്ച് നമ്മുടെ ചക്രവാളങ്ങൾ വികസിക്കാൻ പോവാണ് അതുകൊണ്ട് നമുക്ക് ഇനിയും ഏറെയാണ് എന്താ ചക്രവാളം വികസിക്കുന്നത് ഇത് വളരെ ലൂസാക്കി കൊടുക്കുമെന്നും എത്ര ലക്ഷം ടൺ ഭക്ഷ്യധാന്യം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാനും കരിഞ്ചന്ത നടത്താനുള്ള സൗകര്യം കിട്ടും എന്നുള്ള ഉറപ്പാണ് അങ്ങനെ ഈ ഈ വലിയ വലിയ കുത്തകൾക്ക് അനുകൂലമായ നിയമമായിട്ടിത് മാറുകയാണ് അതേ സമയത്ത് കർഷകർക്ക് കർഷകൻ്റെ രണ്ടാമത്തെ ബില്ല് രണ്ടാമത്തെ ബില്ലിൻ്റെ പേരെന്താണ് കർഷക ശാക്തീകരണ നിയമവും വിലയുറപ്പാക്കലായ്മ രണ്ടും ഒന്നിച്ചേർന്നാൽ വില ഉറപ്പാക്കും ശരി അടുത്ത വർഷത്തെ ഒരു വിളക്ക് ഇത്ര കാശ് വേണമെന്ന് കർഷകന് ഒരു കമ്പനിയോടോ കമ്പനിയോടോടെ മുതലാളിയോടോ പറയാനും ബാർഗെയിൻ ചെയ്യാനും അധികാരമുണ്ട് ശരിയാണ് പക്ഷേ പിറ്റേ അടുത്ത വിള കൊയ്ത് കൊണ്ടതിന് ശേഷം അയാളെ കാശ് കൊടുത്തില്ലെങ്കിലോ കാശ് കൊടുത്തില്ലെങ്കിൽ എന്തു ചെയ്യാം സാധാരണ നമ്മൾ പറയാം കോടതിയിൽ പോകുന്നതല്ലേ ഇതിൽ കോടതിയിൽ പോകാൻ പാടില്ല കോടതിയിൽ പോകാൻ അധികാരമില്ല പകരം അതിനുള്ള എവന്യൂ എന്താ ജില്ലാ കലക്ടറെ സമീപിക്കാം ജില്ലാ കലക്ടറാണ് അധികാരി നുഃഖു ഈ യൂണിയൻ കാർബൈഡ് എന്നു പേരുള്ള ഒരു ബഹുരാഷ്ട്ര കുത്തക സ്ഥാപനം ഒരു രാത്രി രണ്ടായിരം ഇന്ത്യക്കാരെ ചുട്ട് കൊന്നതിന് ശേഷം അതിൻ്റെ കൺട്രി ചീഫായ വാറൺ ആൻഡേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്ന പോട്ടൊന്ന് ഒന്ന് വിളിച്ച് ഒരു ദിവസം ലോക്കപ്പിലിടാൻ പോലും കഴിയാത്ത രാജ്യമാണ് നമ്മളിത് ഒരു സ്ഥലത്താണ് ഒരു ജില്ലാ കലക്ടർ ഇത്രയും വലിയ ബഹുരാഷ്ട്ര കുത്തക ഭീമൻ കമ്പനികളോട് അവരെ നിലക്ക് നിർത്താൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരോട് ബാർഗെയിൻ ചെയ്യാൻ പോകുന്നത് അവിടെ പരാജയപ്പെട്ടാലോ യെസ് അപ്പലറ്റ് ബോഡിയുണ്ട് ആപ്പലറ്റ് ബോഡി അതാ സോറി എസ് ഡി എം ആണ് ഞാൻ പറഞ്ഞിട്ട് തെറ്റുണ്ട് എസ് ഡി എം ആണ് അത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് പരാതി പരിചരിക്കുന്നത് തെറ്റിപ്പോയാൽ ജില്ലാ കലക്ടറാണ് പരമാധികാരി അവിടെ തീരാണ് സബ് ആദ്യം ഒരു പരാതി വന്നാൽ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കൊടുക്കണം സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് പരാതി പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് അപ്പലേറ്റ് അതോറിറ്റി ജില്ലാ കലക്ടറുണ്ട് ആ ജില്ലാ കളക്ടർന്ന് പറഞ്ഞാൽ ആലോചിച്ചു അയാളുടെ ഇത്തരം വലിയ കമ്പനികളും ഒരു ജില്ലാ കളക്ടറും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക ദാറ്റ് മീൻസ് കർഷകൻ്റെ സ്ഥിതി അപകടമാണ് അവന് കോടതിയിൽ പോകാനുള്ള അധികാരം അവകാശം പോലും ഇല്ലാതാക്കുകയാണ് ഇത് തന്നെയാണ് മണ്ടികൾ ഇല്ലാതാക്കുന്ന ഒന്നാമത്തെ നിയമം ചുരുക്കി പറഞ്ഞാൽ തൊഴിലാളികൾക്കും കർഷകർക്കും എതിരായുള്ള നിയമങ്ങൾ വളരെ വൻ തോതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മോഡി ഗവൺമെൻറ് കാലത്ത് ഇതിനെതിരെയാണ് ഒരു വർഷക്കാലത്തിലേറെ ഇന്ത്യയിലെ കർഷകർ പ്രക്ഷോഭം നടത്തിയത് ആ കർഷക പ്രക്ഷോഭത്തോടൊപ്പം ഇന്ത്യയിലെ തൊഴിലാളികൾ അണിയറുകയാണ് ഈ കർഷകരുടെ പ്രക്ഷോഭം വന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം നേരത്തെ തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങൾ നടന്നതുപോലെ അതിന് ആവേശം കൊണ്ടാണ് കർഷകർ ഈ പ്രക്ഷോഭത്തിനിറങ്ങിയത് മുമ്പാണെങ്കിൽ അത് സ്ഥിതി എന്താ കർഷകൻ ആത്മഹത്യയിൽ അവയന്ത്യാണ് മൂന്ന് ലക്ഷം കർഷകരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ അല്ല മാർഗമുണ്ട് എന്ന് തൊഴിലാളികൾ ഇന്ത്യയിലെ തൊഴിലാളികൾ കക്ഷി രാഷ്ട്രീയാതീതമായി ഒന്നിച്ച് നിന്നുകൊണ്ട് തെളിയിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും കർഷകരും പ്രക്ഷോഭരംഗത്ത് തണിനിരുന്നു ഒരു വർഷക്കാലത്ത് പ്രക്ഷോഭം എവിടെ എത്തിയിട്ടില്ല പക്ഷെ അവസാനം നോക്കൂ ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് അമ്പത്താറഞ്ച് നെഞ്ചലവള്ളൂർ പ്രധാനമന്ത്രിക്ക് അയാൾ പാർലമെൻ്റിൽ അവതരിപ്പിച്ച മൂന്ന് ബില്ലുകൾ ഞങ്ങളിതാ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് പറയേണ്ടി ഇത് ചെറുതാണോ മാപ്പ് അദ്ദേഹം പറഞ്ഞത് കോർപ്പറേറ്റുകളോടാണ് അന്താരാഷ്ട്ര ഭീമന്മാരോടാണ് ഞാൻ നിങ്ങളോട് കച്ചാരം വാങ്ങി ചെയ്ത പണി ഞങ്ങൾക്കിതാ ചെയ്യാൻ കഴിയാതെ പോയിരിക്കുന്നതിൻ്റെ പേരിലാണ് മാപ്പ് ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെ തൊഴിലാളികൾക്കും കർഷകർക്കും എതിരായിട്ടുള്ള വലിയ നിയമ നടപടികൾ പോകുന്നതിന് അനുസരിച്ച് വലിയ വിപുലമായ ഐക്യം രൂപപ്പെട്ടവരാണ് ഈ ഐക്യത്തെ തകർക്കാൻ ഇപ്പം തൊണ്ണൂറ്റി രണ്ട് നവംബർ ഡിസംബർ ആറിന് ചെയ്തതുപോലെ ഈ ജനുവരി ഇരുപത്തിരണ്ടിന് രാമ പ്രാണപ്രതിഷ്ഠാ കർമ്മം നടത്തിക്കൊണ്ട് ഒരു ശ്രമമാണ് മോഡി നടന്നത് അപ്പം അതിനകത്ത് നോക്കൂ നിങ്ങൾ ഇന്ന് നടക്കുന്ന സർക്കാർ സ്പോൺസേഡ് ഹർത്താൽ എല്ലാ ഹർത്താലുകൾക്കും എതിരായി സാധാരണ വലിയ തോതിൽ വായി തളയ്ക്കാറുള്ള ഒരാളും മിണ്ടുന്നില്ല നോക്കൂ ആശുപത്രി എയിംസ് ഡൽഹിയിലെ എയിംസ് ആശുപത്രി അടച്ചു പറഞ്ഞിട്ട് അവിടുത്തെ ഡോക്ടർമാർ കലാപം കൂട്ടിയതിന് ശേഷമാണ് വേണ്ടാന്നുള്ള ഉത്തരവ് വന്നത് ആശുപത്രികൾ പോലും അടച്ചു രാമനെ ഈ ഒരു സെക്യുലർ സ്റ്റേറ്റ് ഒരു രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യം ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ രാമനെ പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം ഈ പതിവ് രീതികളൊക്കെ ലംഘിച്ചുകൊണ്ട് പ്രതിഷ്ഠാകർമ്മം നടത്താൻ തന്ത്രിയല്ല പ്രധാനമന്ത്രിയാണ് വേണ്ടത് എന്ന് പറയുന്നിടത്തേക്ക് എത്തുകയാണ് അപ്പോൾ അത് അത് ചോദിച്ചു ചെയ്യുന്നത് എന്താണ് ഈ ജനങ്ങളെ ഇപ്പോൾ നമ്മുടെ ഏത് ഹോട്ടലിലും ഏത് ബസ് സ്റ്റാൻഡിലും ഏത് റെയിൽവേ സ്റ്റേഷനിലും നടക്കുന്ന ഓട്ടോറിക്ഷകളിലും നടക്കുന്ന എന്താ ഇന്ന് നടക്കുന്ന ചർച്ച ഇതാണ് പ്രാണപ്രതിഷ്ഠ വെച്ചാൽ അജണ്ട മാറ്റമാണ് തൊഴിലാളികളിൽ വലിയ വൻ പ്രക്ഷോഭം ഉയർന്നവരാണ് ഗവൺമെൻറ് നയങ്ങൾക്കെതിരെ ആളുകൾ ഒന്നിക്കുകയാണ് അപ്പോൾ അതിനെ ചെത്തിമാറ്റാൻ അതിനെ ചാനലൈസ് ചെയ്യുന്നതിന് വേണ്ടി അതിനെ ഗതിമാറ്റി വിടുന്നതിന് വേണ്ടിയുള്ള വലിയ ബോധപൂർവമായ ഇടപെടലാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ് മഹാഭൂരിപക്ഷം പട്ടിണി നമ്മുടെ ഹർ ഇൻഡെക്സ് ലോകത്ത് വളരെ ദയനീയ പതനത്തിലേക്ക് ഇന്ത്യ വന്ന് വന്നിട്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനകം മോഡി വന്നതിന് ശേഷം നമ്മൾ ഹങ്കർ ഇൻഡെക്സ് താഴോട്ടാണ് ഇൻ്റർനാ നമ്മുടെ വേറൊരു ഇൻഡെക്സ് ഉണ്ട് ഗ്ലോബൽ സ്ലൈവറി ഇൻഡെക്സ് സ്ലൈവറി ഇൻഡെക്സ് താട്ടുപോവാണ് അടിമസമാനമായി ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടി കൂടിയവരാണ് ഇങ്ങനെ ഇതിലൊക്കെ അടിപ്പെടുന്നത് ആരാണ് ഇതിലേറ്റവും ഇതിന് ഇതിന് ഭാരം മുഴുവൻ വഹിക്കേണ്ടി വരുന്ന ആരാണ് ഭാരം വഹിക്കുന്നത് സാധാരണ മനുഷ്യരാണ് സാധാരണ ഹിന്ദുക്കളാണ് അങ്ങനെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ താല്പര്യത്തിനെതിരായി ഒരു രാമനെ കാട്ടിക്കൊണ്ട് ഞങ്ങൾ തൃപ്തരാകൂ എന്ന രീതിയിലേക്കാണ് ഇവർ പറഞ്ഞു പോകുന്നത് അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇന്ത്യ ഗവണ്മെന്റ് ഇപ്പം അതിൻ്റെ എല്ലാ നയങ്ങളും പരാജയപ്പെട്ട സ്ഥലത്ത് നോക്കുക എല്ലാ തരത്തിലും തൊഴിലില്ലായ്മയുടെ സ്ഥിതി എടുക്കുക നോക്കൂ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ തൊഴിലില്ലായ്മ അതുവരെയുള്ള നാൽപ്പത് വർഷത്തെ തൊഴിലില്ലായ്മയേക്കാൾ കൂടുതലാണ് എന്ന് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ കണ്ടെത്തുകയും അത് പ്രസിദ്ധപ്പെടുത്താൻ ഒക്കെ ചെയ്യാണ് എൻ എസ് സി ബിറ്റോ പിന്നെ വെറ്റിങ് വെറ്റിങ് നടത്തുകയാണ് ആ വെറ്റിങ് നടത്തിയിട്ട് അത് ഉണ്ടാക്കാൻ പോയ സമയത്ത് അതിൽ പിടിച്ചു നോക്കുകയാണ് ഗവൺമെൻറ് കാരണം ഇത് പുറത്തുവിട്ടാൽ ഞങ്ങളുടെ സ്ഥിതി മോശമാവും അതിൻ്റെ പേരിലാണ് നമ്മുടെ പേരാമ്പർക്കറിനായ പി സി മോഹൻ പി സി എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റാറ്റിക് കമ്മീഷൻ്റെ അന്നത്തെ അധ്യക്ഷനായുള്ള കക്ഷി രാജിവെച്ചിറങ്ങിപ്പോകുന്നത് എന്ന് വെച്ചാൽ അത്തരം സ്ഥാപനങ്ങൾ മുഴുവൻ ഈ നമ്മുടെ സാധാരണ ഈ അധികാര ഗവൺമെൻറ്റിൻ്റെ എല്ലാ എന്താ പറയുക ആംസും നോക്ക് സി ബി ഐ സി ബി ഐയിലെ തലവേനെ ഒരു സുപ്രഭാതത്തിൽ മാറ്റുകയാണ് അർദ്ധരാത്രി പന്ന് ഒരു മണിക്കാണ് ഓഫീസ് അടച്ചുപൂട്ടി വേറെ ആ ഒരു അറസ്റ്റുകാരനെ ചുമതല കൊടുക്കുകയാണ് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നോക്കൂത്തികളാക്കി മാറ്റുകയാണ് അപ്പം അങ്ങനെ അതിനൊക്കെ എതിരായിട്ട് ഉയർന്നു വരാവുന്ന ജനങ്ങളുടെ വലിയ രോഷത്തെ വഴിമാറ്റി വിടുന്നതിന് വേണ്ടി അന്ന് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഉപയോഗപ്പെടുത്തിയതുപോലെ ഇപ്പം ഇത് വീണ്ടും മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ഈ ചരിത്രം തിരിച്ച് ഇതിനെ ആകെ മാറ്റാനുള്ള ശ്രമത്തിലാണ് മോഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ട കാര്യം മോഡിക്ക് ഒരു എത്ര ഏകാധിപത്യ പ്രവണതകൾ പാലിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്കും അവസാനം കർഷകരുടെ വലിയ പ്രക്ഷോഭത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു ഇത് മാത്രമല്ല നമ്മൾ ഒരു കാര്യം ഈ വലിയ തേരുൾ ഈ നിയോ ലിബറൽ നയങ്ങളുടെ തേരുൾ പായുന്നൊരു കാലമാണെന്നാണ് ആളുകൾ കരുതുക അത്ര ഒരു കാലത്ത് നമ്മൾ കണ്ടത് ഇന്ത്യയിൽ തീരെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയൊരു വലിയ സമരമുണ്ട് ആ സമരം യു പിയിലെ ഇലക്ട്രിസിറ്റി ജീവനക്കാർ നടത്തിയ യോഗി ആദിത്യനാഥൻ്റെ നാട്ടിലെ ഇലക്ട്രിസിറ്റി തൊഴിലാളികൾ ഇലക്ട്രിസിറ്റി യു പിയിലെ ഇലക്ട്രിസിറ്റി ഓരോ ജില്ലയിലും ഇന്ന ആൾക്ക് പതിച്ചു കൊടുക്കും സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കടലാസുകളും തയ്യാറാക്കി എല്ലാ ഉത്തരവുകളും തയ്യാറാക്കി നേരത്താണ് യു പി തൊഴിലാളികൾ ഒരു ഏപ്രിൽ മാസം അഞ്ചാം തീയതി പണിമുടക്കാൻ തീരുമാനിച്ചത് അപ്പോൾ വളരെ വളരെ ധിഖാരപൂർവ്വം അതിനെ അപഹസിച്ചുകൊണ്ട് ആണ് അന്നത്തെ യു പി സന്യാസിയായ യോഗി ആദിത്യനാഥ് പ്രസ്താവന നടക്കിയത് പക്ഷെ ആ സന്യാസിക്ക് ഏപ്രിൽ നാലാം തീയതി തൻ്റെ മന്ത്രി അയച്ച് തൊഴിലാളി യൂണിയനുമായി ചർച്ച ചെയ്ത് അവസാനം കരാർ ഉൾപ്പെടേണ്ടി വന്നു ഞങ്ങൾ തൽക്കാലം സ്വകാര്യവൽക്കരണത്തിന് പോകുന്നില്ല എന്ന് പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഒരു പത്രവും അത് റിപ്പോർട്ട് ചെയ്തില്ല കാരണം ഈ നിയോ ലിബറൽ നയങ്ങൾക്ക് എതിരായി വരുന്ന അതിനെ തോൽപ്പിക്കാൻ തൊഴിലാളികൾക്ക് ശക്തിയുണ്ട് എന്ന കാര്യം ജനങ്ങളറിയാതിരിക്കണം ഇപ്പോഴും അതെ ഈ മീഡിയാസിനെ മുഴുവൻ വിലക്കെടുക്കുകയും തങ്ങളുടെ തങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകൾ മാത്രം വന്നാൽ മതി എന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പം എല്ലാ ഏത് പണിമുടക്കവും ഏത് മുന്നേറ്റവും ഏത് ചെറുത്തുനിൽപ്പും കാണാതാവുകയാണ് അപ്രത്യക്ഷമാവുകയാണ് അങ് അങ്ങനെ ചെയ്യാൻ മാധ്യമങ്ങൾ മുഴുവൻ വിലക്കെടുത്തിരിക്കുന്നു ഏതെങ്കിലും മാധ്യമം ഇതിനെതിരായി ശബ്ദിക്കുന്നുവെങ്കിൽ നമുക്ക് വയറിൻ്റെ കേസറിയാം അത്തരം വളരെ കൃത്യമായി സത്യസന്ധമായി ഒരു പത്രപ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകർ വേട്ടയാടുകയാണ് അവർ ഇ ഡിൻ്റെ കേസിൽ കൊടുക്കുകയാണ് ഇ ഡിയെ പറഞ്ഞയക്കുക വിരോധം അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഇന്ത്യയിലാകെ ഉണ്ടാകുന്ന ഒരു ഭയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ ഏറ്റവും അടുക്കം ഭക്തിയെ കൂടി ഈ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് സ്വാഭാവികമായും ഇന്ത്യയിലെ തൊഴിലാളികൾ അവരുടെ നിത്യജീവിത പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തൊഴിലാളികളും കർഷകരും പ്രക്ഷോഭങ്ങൾ അണിനിരക്കുമ്പോൾ ഇതൊക്കെ ആവിയായി പോകുന്ന തർക്കമില്ല ഞങ്ങൾ രാമഭക്തരാണ് അതേസമയം ഞങ്ങൾ വയറിൻ്റെ പ്രശ്നം കൂടി ഉണ്ട് രാമഭക്തരായി പട്ടിണിയിടന്ന് ചാവാൻ തയറില്ലെന്ന് തൊഴിലാളികൾ പറയും കർഷകർ പറയും ആ പറച്ചിലേക്ക് വലിയ ആവേശഭരിതമായി മുന്നേറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭങ്ങളാണ് വരുന്ന ആളുകൾ ഇന്ത്യ കാത്തിരിക്കുന്നത് യാതൊരു സംശയമില്ല